ലോകജനസംഖ്യ ഇന്ന് കോടിയിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകജനസംഖ്യ സംബന്ധിച്ച വീക്ഷണ റിപ്പോർട്ടിലാണ് നവംബർ പതിനഞ്ചിന് ജനസംഖ്യ എണ്ണൂറ് കോടിയിലാകുമെന്ന് സൂചിപ്പിക്കുന്നത് ജനസംഖ്യയുടെ കാര്യത്തിൽ അടുത്ത വർഷം ഇന്ത്യ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തുമെന്നും റിപ്പോർട്ട് പറയുന്നു ലോകജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ജൂലൈ പതിനൊന്നിനാണ് റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകജനസംഖ്യാ വളർച്ച ഒരു ശതമാനത്തിൽ താഴെയായതായും ഇതിൽ പറയുന്നു രണ്ടായിരത്തി അൻപത് വരെയുള്ള ജനസംഖ്യാ വളർച്ചാ അനുപാതത്തിൽ പകുതിയും കോങ്കോ ഈജിപ്ത് എത്തോപ്യ ഇന്ത്യ നൈജീരിയ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ടാൻസാനിയ എന്ന എട്ട് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും രണ്ടായിരത്തി മുപ്പതിൽ ലോക ജനസംഖ്യ എണ്ണൂറ്റി അൻപത് കോടിയും രണ്ടായിരത്തി അൻപതിൽ തൊള്ളായിരത്തി എഴുപത് കോടിയും എത്തിയേക്കാം രണ്ടായിരത്തി എൺപതുകളിൽ ഇത് ഏറ്റവും ഉയർന്ന നിലയായ ആയിരത്തി നാൽപ്പത് കോടിയിലെത്തും രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഈ നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു